Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyegan. Kallarikkal's Gold Park, Payyanur. Sunida Furniture, Thavakkara, Kannur. Since 1985. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോഓപ്പറേറ്റീവ് സ്റ്റോർസ്, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സർക്കാരിന്റെ പുരോഗമന ജനപക്ഷ ബദലുകളെ ശക്തിപ്പെടുത്തുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, മുഴുവൻ ജീവനക്കാർക്കും നിർവചിത പെൻഷൻ ഉറപ്പാക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ വനിതാ കമ്മിറ്റി ജൂലൈ 12 കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ഇതിന്റെ പ്രചരണാർത്ഥം KGOA ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വാഹന ജാഥ പയ്യന്നൂരിൽ മുൻ MLA സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹോം നഴ്സിംഗ് പ്ലേസ്മെന്റ് പരിശീലനാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും പ്ലേസ്മെന്റും നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹോം നഴ്സിംഗ് പരിശീലനവും പ്ലേസ്മെന്റും. കമ്മ്യൂണിസ്റ്റ് നേതാവ് CV ദാമോദരന്റെ 2 ചരമവാർഷിക ദിനം ആചരിച്ചു. CPIM കുഞ്ഞിമംഗലം നോർത്ത് സൌത്ത് ലോക്കലുകളുടെ നേതൃത്വത്തിൽ കണ്ടംകുളങ്ങരയിൽ നടന്ന പൊതുയോഗം CPM സംസ്ഥാന സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. രാമന്തളി എട്ടിക്കുളത്ത് പുലിമുട്ട് നിർമ്മാണം പുരോഗമിക്കുന്നു. പുലിമുട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ ചെളിയും മണലും അടിഞ്ഞ് എട്ടിക്കുളം ഹാർബറിൽ ബോട്ടുകൾ അടുക്കാൻ ഏറെ ബുദ്ധിമുട്ടുന്നു. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ വനിതാ കമ്മിറ്റി ജൂലൈ 12 കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ഇതിന്റെ പ്രചരണാർത്ഥം KGOA ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ വാഹന ജാഥ സംഘടിപ്പിച്ചു. പയ്യന്നൂർ താലൂക്ക് ഓഫീസ് പരിസരത്ത് മുൻ MLA സി കൃഷ്ണൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, മുഴുവൻ ജീവനക്കാർക്കും നിർവചിത പെൻഷൻ ഉറപ്പാക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം ഉപേക്ഷിക്കുക, വർഗീയ ഫാസിസത്തെ ചെറുക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 12 കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ഇതിന്റെ പ്രചരണാർത്ഥം KGOA ജില്ലാ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹനജാഥകൾ സംഘടിപ്പിച്ചു. KGOA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ KM രശ്മിത, TV സിന്ധു എന്നിവരാണ് ജാഥകൾ നയിക്കുന്നത്. പയ്യന്നൂരിൽ മുൻ MLA സി കൃഷ്ണൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ള പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഓരോന്നും നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തന്നെയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. KGOA ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MK സൈബുന്നീസ വൈസ് ക്യാപ്റ്റനും KGOA കണ്ണൂർ ജില്ലാ ട്രഷറർ CM സുധീഷ് കുമാർ മാനേജറുമായാണ് ജാഥ നടന്നത്. എം രേഖ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി TO വിനോദ് കുമാർ, P ജലജ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹോം നഴ്സിംഗ് പ്ലേസ്മെന്റ് പരിശീലനാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും പ്ലേസ്മെന്റും നടന്നു. ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ഹോം നഴ്സിംഗ് പരിശീലനവും പ്ലേസ്മെന്റും പദ്ധതിയുടെ ഉദ്ഘാടനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിച്ചു. നമുക്കറിയാം, ഒരു ഭാഗത്ത് നമ്മൾ പറയും ജോലി ഇല്ല എന്നൊരു ഭാഗത്ത് പറയും, മറുഭാഗത്താണെങ്കിൽ പല മേഖലകൾക്ക് നമുക്ക് ആളുകളെ കിട്ടാത്ത അവസ്ഥയില്ല. ഹോം നഴ്സിംഗ് രംഗത്ത് ഇത് വളരെയധികം സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിൽ. കാരണം അടു കുടുംബങ്ങളൊക്കെ വന്നതുകൊണ്ടും കുറേയധികം ആളുകൾ പ്രവാസ ലോകത്തൊക്കെ പോയി. ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത പരിശീലകരുടെ പരിശീലനം സമയബന്ധിതമായി തന്നെ
പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവർക്കുള്ള സർട്ടിഫിക്കറ്റ്, യൂണിഫോം വിതരണവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പൗരാവകാശ രേഖയുടെ പ്രകാശനവും ചടങ്ങിൽ വച്ച് കണ്ണൂർ ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖർ IAS നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് MV അപ്പുകുട്ടൻ, അഡ്വക്കേറ്റ് KP രമേശൻ, രജനി മോഹൻ, KP റീന, ഉല്ലാസൻ എം തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കമ്മ്യൂണിസ്റ്റ് നേതാവ് CV ദാമോദരന്റെ 2nd ചർമ്മവാർഷിക ദിനം ആചരിച്ചു. CPIM കുഞ്ഞിമംഗലം നോർത്ത് സൗത്ത് ലോക്കലുകളുടെ നേതൃത്വത്തിൽ കണ്ടംകുളങ്ങരയിൽ നടന്ന പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് നേതാവ് CV ദാമോദരന്റെ 2nd ചർമ്മവാർഷിക ദിനം ആചരിച്ചു. CPIM കുഞ്ഞിമംഗലം നോർത്ത് സൗത്ത് ലോക്കലുകളുടെ നേതൃത്വത്തിൽ കണ്ടംകുളങ്ങരയിൽ നടന്ന പൊതുയോഗം ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. രാജാവിന്റെ ഉത്തരവുണ്ടെന്ന് എല്ലാ കുട്ടികളെയും സ്കൂളിൽ ചേർക്കണം, പക്ഷെ അതിന് പുല്ല് വിലയാണ് കൽപ്പിച്ച്. ഇവിടെ കല്യാശ്ശേരിയിലെ എലിമെന്ററി സ്കൂളിൽ പഠിക്കാൻ വേണ്ടി രണ്ട് പുലിയ കുട്ടികൾ പോയപ്പോ നയനാറ് പഠിക്കുന്ന ക്ലാസ്സില് കയറി നയനാറുടെ കൂടെ ബെഞ്ചിലിരുത്തി. നയനാർ എല്ലാരും കണ്ടാലും സ്നേഹമല്ലേ, കാടോ നീ എടിയ ഇരിക്കും, നയനാറ് ബെഞ്ചിലങ്ങ് ഇരുത്തി. നായനാറ് ബെഞ്ചിലിരുത്തിയ കുട്ടികൾ ജാതിയിൽ താഴ്ന്നതായി പോയി എന്ന ഒറ്റ കാരണത്താൽ നായനാറെ പുറത്താക്കണമെന്നാണ് ചിലരങ്ങ് വാദിച്ചത്. അപ്പോ KPR ഗോപാലൻ രംഗത്ത് വന്നിട്ട് പറഞ്ഞു, നായനാറെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോന്ന. KV വാസു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, K പത്മനാഭൻ, PP ദാമോദരൻ, CM വേണുഗോപാലൻ, AV രവീന്ദ്രൻ, V വിനോദ്, P പ്രഭാവതി, MV രാജീവൻ, വി ശങ്കരൻ, യു ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറാം. രാമന്തള്ളി എട്ടിക്കുളത്ത് പുലിമുട്ട് നിർമ്മാണം പുരോഗമിക്കുന്നു. പുലിമുട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ ചെളിയും മണലും അടിഞ്ഞ് എട്ടിക്കുളം ഹാർബറിൽ ബോട്ടുകൾ അടുക്കാൻ പാടുപെടുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ ദീർഘകാല ആവശ്യമായിരുന്നു എട്ടിക്കുളം ഹാർബറിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ഒരു പുലിമുട്ട് സ്ഥാപിക്കണമെന്നത്. നിലവിൽ പുലിമുട്ട് നിർമ്മാണം പുരോഗമിക്കുകയാണ്. ചെളിയടിഞ്ഞ് അഴിമുഖത്തിന്റെ ആഴം കുറഞ്ഞതും മൂലം ബോട്ടുകൾക്ക് പ്രവേശിക്കാനാകാത്ത സാഹചര്യമാണ് നിലവിൽ. പുലിമുട്ടിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണെന്ന പരാതിയാണ് മത്സ്യത്തൊഴിലാളികൾക്കുള്ളത്. പുലിമുട്ടിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ചില പണി എടുക്കുന്നുണ്ട് രണ്ടു പേരോ, ഇപ്പോൾ നിർത്തിയിട്ടാണ് അപ്പുറത്താകത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്താകത്ത് കുറേ നീണ്ടുപോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇപ്പുറത്തെ മണ്ണടിഞ്ഞ് പോകും. കാരണം പണി ഒരു സ്ഥലത്ത് മാത്രമായിട്ട് എടുത്താൽ പലയില്ല, രണ്ട് സ്ഥലത്തു നിന്ന് എടുക്കണം. അതാണ് അതിൻ്റെ പുളിമുട്ടിനെ പറ്റി പറയാനുള്ളത്. രണ്ട് സ്ഥലത്ത് ഒരേ മാതിരി പോകണം. രാവിലെ തോണിക്കാർക്ക് ആർക്കും പോകാനില്ല, വെയിലി ഏറ്റം വരാണ്ട് പോകാനില്ല. കാരണം അത്രയും മണ്ണ് നിറഞ്ഞ് കിടക്കുകയാണ്. വേഗത്തിൽ പണി തീർത്താൽ മാത്രമേ ബോട്ടുകളുടെ സഞ്ചാരം സുഗമമാകുകയുള്ളൂ എന്നും ഇവർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. June 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ പയ്യന്നൂർ നഗരസഭയുടെയും കണ്ടോത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും ആയുഷ് യോഗാ ക്ലബ് രൂപീകരണവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭയും കണ്ടോത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും സംയുക്തമായി അന്താരാഷ്ട്ര യോഗ ദിനാചരണവും ആയുഷ് യോഗ ക്ലബ് രൂപീകരണവും നടത്തി. തായനേരി സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിലും യോഗ ക്ലബുകൾ സ്ഥാപിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് താലൂക്ക് പയ്യന്നൂർ ആയുർവേദ ആശുപത്രിയും നഗരസഭയും ഇപ്പോൾ തന്നെ ഹോമിയോ ആശുപത്രിയും എല്ലാം ചേർന്നുകൊണ്ട് ഇവിടെ ഒരു യോഗ ക്ലബ് ആരംഭിച്ചുകൊണ്ട് തുടർന്ന് അങ്ങോട്ട് യോഗ പരിശീലനം നൽകാൻ ആവശ്യമായിട്ട് നിലയിലേക്ക് വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VV സജിത, TV വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആയുഷ് യോഗ ക്ലബിന്റെ ചെയർമാൻ വാർഡ് കൌൺസിലർ ശോഭ, വൈസ് ചെയർമാൻ AV രവീന്ദ്രൻ, കൺവീനർ ഡോക്ടർ ബീനാകുമാരി, ജോയിന്റ് കൺവീനറായി ഡോക്ടർ ഷീബ UR, മെഡിക്കൽ ഓഫീസർ ഹോമിയോ കോർഡിനേറ്ററായി അഡ്വക്കേറ്റ് TV അജയകുമാറിനെയും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം, ആയുസ് യോഗ ക്ലബ്ബ് ഉദ്ഘാടനം, യോഗ ബോധവൽക്കരണ ക്ലാസ് എന്നിവ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും ആയുസ് ക്ലബ്ബ് യോഗ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രേമ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുഭദ്ര, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിവേക്, മെമ്പർമാരായ ടി കെ രാജൻ, എം രാധാകൃഷ്ണൻ മാസ്റ്റർ, വീണ, അന്നക്കുട്ടി, സുഷ വത്സൻ, വിജയൻ, കെ സരിത, സി സി കുഞ്ഞിരാമൻ, ഡോക്ടർ സുജയ തുടങ്ങിയവർ പങ്കെടുത്തു. ഏഷ്യൻ യോഗ റെഫറി പ്രേമരാജൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. വെള്ളോറ ഹോമിയോ ആശുപത്രി, മാതമംഗലം പഞ്ചായത്ത് ഹാൾ, എരമം ഹോമിയോ ആശുപത്രി എന്നിവിടങ്ങളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തുടർന്ന് വെള്ളോറ ഹോമിയോയിൽ യോഗ പ്രദർശനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേരള എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ സഞ്ജയ് പി മല്ലർക്ക് നഗരസഭയുടെ ആദരം. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയുടെ നേതൃത്വത്തിൽ നഗരസഭാംഗങ്ങൾ സഞ്ജയുടെ വീട്ടിലെത്തി ആദരിച്ചു. കേരള എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ ഒന്നാം റാങ്കും കുസാറ്റ് ബി ടെക് പ്രവേശന പരീക്ഷയിൽ ഒന്നാം റാങ്കും ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ 86 റാങ്കും നേടി കേരളത്തിൽ ഒന്നാമതായ സഞ്ജയ് പി മല്ലരെ നഗരസഭ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയുടെ നേതൃത്വത്തിൽ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ബാലൻ, ടി വിശ്വനാഥൻ, വി വി സജിത, വാർഡ് കൗൺസിലർ ശോഭ ടീച്ചർ എന്നിവർ ചേർന്ന് സഞ്ജയുടെ വീട്ടിലെത്തിയാണ് ഉപഹാരം നൽകി അനുമോദനം അറിയിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംവിധായകനും എഴുത്തുകാരനുമായ കണ്ണപുരം മൊട്ടമലിലെ മനുകൃഷ്ണയും കുടുംബവും ബി ജെ പിയിലേക്ക് ചേർന്നു. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ഷോൾ അണിയിച്ച് കുടുംബത്തെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. കണ്ണപുരം മൊട്ടമലിലെ മനുകൃഷ്ണയെയും കുടുംബത്തെയും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. എല്ലാവരുടെയും പ്രയാസങ്ങളിൽ ഇടപെടാനും സാധിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം പ്രദേശത്തുള്ള ആളുകളുടെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നല്ല കഴിവും ദീർഘവീക്ഷണവുമുള്ള ആളാണ് മനുകൃഷ്ണ. ജില്ലാ ട്രഷറർ ജയചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം വിജയൻ മാങ്ങാട്ട്, മണ്ഡലം പ്രസിഡന്റ് സി വി സുമേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ രജീവ് കല്യാശ്ശേരി, സത്യൻ കരിക്കൻ, മണ്ഡലം സെക്രട്ടറി വിജു ചെറുകുന്ന്, തോടോൻ ബാലൻ, ബി ജെ പി കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സജേഷ് എന്നിവർ പങ്കെടുത്തു. ഞാൻ ഇങ്ങനൊരു തീരുമാനം ബി ജെ പിയിലേക്ക് വരാനെടുത്ത തീരുമാനം എന്ന് പറയുന്നത്, ഇവിടെ ഞാനൊരു പാർട്ടി ഗ്രാമത്തിൽ വളർന്ന ആളാണ്, ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ്. അപ്പോൾ ഏറ്റവും ഇവരുടെ ഒരു ഈ പാർട്ടി ഗ്രാമമായിട്ടുള്ള ഈ പ്രദേശത്തുള്ള ഇവരുടെ ഒരു മാഡ പോയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് മാറിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. രാമന്തളി ചിദംബരനാഥ് യു പി സ്കൂളിൽ ഈ വർഷത്തെ വായനാ വാരാചരണവും വിദ്യാരംഗം, കലാസാഹിത്യവേദി, വിവിധ ഭാഷാ ക്ലബ്ബുകൾ എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് സി വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. രാമന്തളി ചിദംബരനാഥ് യു പി സ്കൂളിൽ ഈ വർഷത്തെ വായനാ വാരാചരണവും വിദ്യാരംഗം, കലാസാഹിത്യവേദി, വിവിധ ഭാഷാ ക്ലബ്ബുകൾ എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. പ്രശസ്ത സാഹിത്യകാരനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ സി വി ബാലകൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സി വി ബാലകൃഷ്ണന്റെ പരൽമീൻ നീന്തുന്ന പാഠം എന്ന പുസ്തകത്തെ ആസ്പദമാക്കി കുട്ടികളുമായി സംവാദവും നടന്നു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ കെ ജയരാജൻ, പി ടി എ പ്രസിഡന്റ് സി കെ പ്രകാശൻ, എം വി സീമ, പി ജയരാജ്, ഇന്ദിര, ശുഭ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ക്വിസും അനുമോദനവും സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ വായനാ ദിനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങൾക്ക് ക്യൂസ് പരിപാടിയും അരങ്ങ് 2023 കുടുംബശ്രീ വാർഷിക പരിപാടിയിൽ താലൂക്ക്, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ വിജയികളായവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരളം ഒരുപാട് മുന്നേറിയിട്ടുണ്ട്, നമ്മളെല്ലാം സാംസ്കാരികപരമായി മുന്നേറിയിട്ടുണ്ട്, ഔന്നത്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കേരളീയ സമൂഹത്തിൽ തന്നെയാണ് എന്തുകൂടി സംഭവിക്കുന്നത്, മനുഷ്യ മാംസം കൂടി തിന്നുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം ചെന്നെത്തിയിരുന്നു.
നമ്മുടെ ടി ഡി രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് സിറ്റിക്കോല എന്ന് പറയുന്ന ഒരു നോവലുണ്ട്, നിങ്ങൾക്ക് മറ്റുള്ള എല്ലാം വായിച്ചാലുണ്ടോ എന്നത് വായിച്ചു നോക്കണം. അതിനൊരു പ്രത്യേകത നോവലാണ്. ആ നോവലിൽ പറയുന്ന ഒരു കാര്യം എന്താ പറഞ്ഞാൽ, മനുഷ്യ മാംസത്തിന് അതിന് വില പറയുന്നത് നമ്മുടെ ഓരോ മേഖലയിലും മനുഷ്യ മാംസത്തിന് വില പറയുകയാണ്. ആ നോവൽ ഞാൻ വീണ്ടും വായിച്ചു. അപ്പൊ അയാൾ അന്ന് എഴുതുമ്പോൾ നമുക്കത്ര തോന്നിയില്ല ആ എഴുതിയപ്പോൾ. പക്ഷെ അവര് മുൻകൂട്ടി കണ്ട കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് പി പി രോഹിണി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി വി ഉണ്ണികൃഷ്ണൻ, എം ടി സബിത, ദിലീപ് പുത്തലത്ത്, സി ഡി എസ് ചെയർപേഴ്സൺ ഇ വസന്ത തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അക്ഷരമധുരം നുണഞ്ഞ വിദ്യാർത്ഥികൾ. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി സന്ദർശിച്ചു. എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 5, 6, 7, 8 ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി സന്ദർശിക്കാനായി എത്തിയത്. താലൂക്ക് ലൈബ്രറി സെക്രട്ടറി കെ ശിവകുമാർ ഗ്രന്ഥശാലകളുടെയും വായനയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ലൈബ്രറേറിയൻ സി പി ശ്രീലത ഗ്രന്ഥശാല പ്രവർത്തനത്തെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു നൽകി. മുകേഷ്, പ്രസീത, സുനില, വിനോദ് എന്നീ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ഗ്രന്ഥശാല സന്ദർശിക്കാനായി എത്തിയത്. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നിസ്തുലമായ സംഭാവനകൾ നൽകിയ ഗ്രന്ഥശാല സംഘത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ടി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 മുതൽ ഗ്രന്ഥശാല സംഘത്തിന്റെ സംരക്ഷകൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഐ വി ദാസ് മാഷിന്റെ ജന്മദിനമായ ജൂലൈ 7 വരെയുള്ള ഘട്ടങ്ങളിലാണ് ഈ വർഷത്തെ വായനാ പക്ഷാചരണം സംഘടിപ്പിക്കുന്നത്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 മുതൽ സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ പ്രഥമ സെക്രട്ടറിയായിരുന്ന ഐ വി ദാസിന്റെ ജന്മദിനമായ ജൂലൈ 7 വരെയാണ് വിവിധ കലാസാഹിത്യ സാംസ്കാരിക പരിപാടികളോടെ വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചു വരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വൈദ്യുതി മേഖലയിലെ ടോട്ടെക്സ് മാതൃകയിലുള്ള സ്മാർട്ട് മീറ്റർ വ്യാപനത്തിന് എതിരായി ജില്ലാതല വാഹന ജാഥ നടത്തും. കണ്ണൂർ ജില്ലാ സമരസന്ദേശ ജാഥയുടെ സംഘാടക സമിതി രൂപീകരിച്ചു. വൈദ്യുതി മേഖല അടക്കമുള്ള പൊതുമേഖലകൾ സംരക്ഷിച്ചു പോകുന്ന കേരളത്തിലെ ഇടത് സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടുകൾക്കെതിരായാണ് കെ എസ് എ ബി മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. വൈദ്യുതി ബോർഡിലെ റവന്യൂ വിഭാഗത്തെ ഇല്ലാതാക്കുന്നതും സ്ഥാപനത്തെ തകർക്കുന്നതുമായ ടോട്ടെക്സ് മാതൃകയിലുള്ള സ്മാർട്ട് മീറ്റർ വ്യാപനത്തിനെതിരായി കേരളത്തിലെ വൈദ്യുതി മേഖലയിലെ സംയുക്ത സമരസമിതിയായ നാഷണൽ കോർഡിനേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ ജില്ലാതല വാഹന ജാഥകൾ നടത്തുന്നു. കണ്ണൂർ ജില്ലാ ജാഥ ജൂൺ 26 രാവിലെ പയ്യന്നൂരിൽ വച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടും. ജാഥയുടെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ നിർവഹിച്ചു. നിൽക്കാൻ കഴിയില്ല എന്നതാണ് ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായും വൈദ്യുതി എന്ന് പറയുന്നത് നമുക്ക് അനിവാര്യമാണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഇത് പൊതുമേഖല കെ കെ കൃഷ്ണൻ അധ്യക്ഷനായി, കെ രഘുനാഥൻ, പി വി മധുസൂദനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി പി വി കുഞ്ഞപ്പൻ, കെ കെ കൃഷ്ണൻ, സുധീർ കെ, വി കെ ബാബുരാജ്, കെ കെ ഗംഗാധരൻ, യു വി രാമചന്ദ്രൻ, കെ മോഹനൻ, മധുസൂദനൻ പി വി തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ യോഗായനം എന്ന പേരിൽ യോഗാ ദിനാചരണവും പരിശീലന ക്യാമ്പും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ വച്ച് നടന്ന യോഗാ ദിനാചരണവും പരിശീലന ക്യാമ്പും ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾ കൂടുക മാത്രമല്ല, നമുക്കിപ്പോൾ പലപ്പോഴും കാണാൻ വേണ്ടി കഴിയും, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന് പലരും കുഴഞ്ഞു കൊണ്ടിരിക്കും, രാവിലെ നടന്നു പോകുന്ന ആളുകൾ എന്ന് കുഴഞ്ഞു കൊണ്ടിരിക്കും. രാജീവൻ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ജീവിതശൈലി, ആഹാരശൈലി ക്രമീകരണം, ബി പി, പ്രമേഹം, കൊളസ്ട്രോൾ, പേശി വേദനകൾ എന്നിവ അകറ്റുവാനും ആരോഗ്യപൂർണമായ ജീവിതം മുന്നോട്ട് നയിക്കുവാനും ആളുകളെ പ്രാപ്തരാക്കുന്നതായി മാറി ക്ലാസുകൾ.
കെ ശശിധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിതിരമന വിഷ്ണു നമ്പൂതിരി, യു രാമചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ആലക്കാട് SVLP സ്കൂളിൽ യോഗ പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ യോഗ പ്രദർശനവും നടന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ആലക്കാട് SVLP സ്കൂളിൽ യോഗ പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും നടന്നു. നീതൽ PV ബോധവൽക്കരണ ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് MV ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. മുൻ ഹെഡ്മിസ്റ്റേഴ്സ് CK പ്രീത, ബി സൗമ്യ, കെ രജീഷ്, ശ്രുതി KV, ഹെഡ്മിസ്റ്റേഴ്സ് KP ദൃശ്യ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ യോഗ പ്രദർശനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള സർക്കാരിന്റെ പുരോഗമന ജനപക്ഷ ബദലുകളെ ശക്തിപ്പെടുത്തുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, മുഴുവൻ ജീവനക്കാർക്കും നിർവചിത പെൻഷൻ ഉറപ്പാക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ വനിതാ കമ്മിറ്റി ജൂലൈ 12 കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ഇതിന്റെ പ്രചരണാർത്ഥം KGOA ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വാഹന ജാഥ പയ്യന്നൂരിൽ മുൻ MLA സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹോം നഴ്സിംഗ് പ്ലേസ്മെന്റ് പരിശീലനാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും പ്ലേസ്മെന്റും നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹോം നഴ്സിംഗ് പരിശീലനവും പ്ലേസ്മെന്റും. കമ്മ്യൂണിസ്റ്റ് നേതാവ് CV ദാമോദരന്റെ 2nd ചരമവാർഷിക ദിനം ആചരിച്ചു. CPIM കുഞ്ഞിമംഗലം നോർത്ത് സൌത്ത് ലോക്കലുകളുടെ നേതൃത്വത്തിൽ കണ്ടംകുളങ്ങരയിൽ നടന്ന പൊതുയോഗം CPM സംസ്ഥാന സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. രാമന്തള്ളി എട്ടിക്കുളത്ത് പുലിമുട്ട് നിർമ്മാണം പുരോഗമിക്കുന്നു. പുലിമുട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ ചെളിയും മണലും അടിഞ്ഞ് എട്ടിക്കുളം ഹാർബറിൽ ബോട്ടുകൾ അടുക്കാൻ ഏറെ ബുദ്ധിമുട്ടുന്നു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.